ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന് വല്ല സാധ്യതയുണ്ടോ? ഫുട്ബോൾ കളി കാണാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, വലുതായിട്ട് ഞാൻ കാണാറില്ല. കൂടുതൽ പ്രതീക്ഷ ജർമ്മനിയാണ്. ജർമ്മനി അവര് നല്ല മുള്ളറും മറ്റേ ക്രോസ് ആ ടീമും. അർജന്റീന മെസ്സി മെസ്സിയുടെ കളി, മെസ്സി മെസ്സിയാ കളിക്കുന്നു, നെയ്മർ നെയ്മറാ കളിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് അതിനോടുള്ള അഭിപ്രായം? എന്താ ലോകം മുഴുവൻ കാൽപന്ത് കളിയുടെ ആവേശവുമായി ആർത്തിരമ്പുകയാണ്. ഇന്ന് എല്ലാ നാടുകളിലും അവരവരുടേതായിട്ടുള്ള ഇഷ്ട ഫാൻസുകാർ ഓരോ പരിപാടികളും തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ നാട്ടിലും നിരവധി ആൾക്കാർ അതിൻ്റെതായിട്ടുള്ള ആഘോഷങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ വർഷത്തെ കപ്പ് ആരടിക്കുമെന്നും അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ ആരാണെന്നും ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ റെസ്പോൺസിലേക്ക് ഒന്ന് പോയി നോക്കാം. ഫുട്ബോൾ കളി കാണാറുണ്ടോ? കാണാറില്ല. അപ്പോ വേൾഡ് കപ്പ് ഒക്കെ തുടങ്ങി, ഇഷ്ടപ്പെട്ട ടീം ഏതാണ്? ഫ്രണ്ട്ലി മാച്ച് ഒക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ ടീം ഇറങ്ങിയില്ലല്ലോ. ഇറങ്ങിയിട്ടില്ല. നമ്മുടെ ടീം ഏതാണ്? പോർച്ചുഗൽ. പോർച്ചുഗൽ, ഓക്കെ. എന്തുകൊണ്ടാണ് പോർച്ചുഗൽ ഇഷ്ടം? റൊണാൾഡോ, റൊണാൾഡോ വേറെ ആര് വേണം, അത് മതി. ഓക്കെ, അപ്പൊ ഇത്തവണ ആര് കപ്പടിക്കും? പോർച്ചുഗൽ. സംശയമുണ്ടോ? എനിക്കറപ്പ. എന്താണ് അതിന് കാരണം? അങ്ങനെ അത്ര ഗ്യാരണ്ടി ആയിട്ട് പറയാൻ എന്താ കാര്യം? എന്തോ പോർച്ചുഗലായിരിക്കും. അല്ല, ബാക്കിയുള്ള എതിരാളികളെ കൂടെ നമ്മൾ നോക്കണം. ആ, എന്നാലും എനിക്കിഷ്ടമുള്ള ടീം അതുകൊണ്ട്, അപ്പൊ നമ്മൾ ഇഷ്ടമുള്ള ടീമല്ലേ ജയിക്കാൻ നമ്മൾ. തീർച്ചയായിട്ടും. അതുകൊണ്ട് പോർച്ചുഗലായിരിക്കും എന്നൊരു വിശ്വാസം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഫുട്ബോളിലേക്ക് കാണാറുണ്ടോ ബ്രോ? ആ, അത്യാവശ്യം. ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാണ്? ഏതാണ്? വേൾഡ് കപ്പിലാണോ അതോ? ആ, വേൾഡ് കപ്പില്. വേൾഡ് കപ്പില് അർജന്റീന. അർജന്റീന. ഇത്തവണ ആര് കപ്പടിക്കുന്നു? ഇന്നലെ തന്നെ സൗഹൃദ മത്സരം ഉണ്ടായിരുന്നു, ഒരു മികവ് നല്ലതാക്കാൻ പ്രാർത്ഥിക്കും. എനിക്ക് അർജന്റീനയാണ് പൊതുവെ ഇഷ്ടം, അതുകൊണ്ട് അർജന്റീന ജയിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നു. കൊള്ളാം. ഇഷ്ടപ്പെട്ട പ്ലെയർ? മെസ്സി. മെസ്സി തന്നെ. ബ്രസീൽ. ബ്രസീല്. ആ, ഓക്കെ. അപ്പൊ അടുത്തടുത്തിരുന്നോണ്ട് തന്നെ ഇപ്പൊ ഇടിയാവുമല്ലോ. ഓക്കെ, എന്തുകൊണ്ടാണ് ബ്രസീൽ ഇത്തവണ കപ്പടിക്കുമോ? ഓ, തീർച്ചയായിട്ടും അടിക്കും. കാരണം മുമ്പ് വലിയ വലിയ പരാജയങ്ങൾ നേരിട്ട ടീമാണ്, ഇത്തവണ അതൊന്നും നോക്കണ്ട. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? പ്രതീക്ഷ ഒരാളെ കൊണ്ട് മാത്രം നടക്കുമല്ല. പിന്നെ ആന്റണി ഉണ്ട്. അപ്പൊ ഇത്തവണ കപ്പ് ബ്രസീൽ കൊണ്ടുപോകും നിങ്ങൾ പറയാം. ശരി, അപ്പൊ നിങ്ങൾക്ക് ഇടയിലൊരു ധാരണ ഉണ്ടാവൂ? ഇത് മാത്രം കാണാറുണ്ടോ? ഞാൻ ട്രോൾസ് ഇതൊക്കെ കാണാറുണ്ട്. മെസ്സി ഫാൻ ആണ്. എന്തോ കളിയൊന്നും ഇഷ്ടമല്ലെങ്കിലും മെസ്സി എനിക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാ ആള് ആള് പൊളിയല്ലേ. ആള് പൊളിയാണ്. പൊളിയാണ്. അപ്പൊ ഇത്തവണ വേൾഡ് കപ്പ് കാണാൻ ശ്രമിക്കൂ? ആ, കാണും. ഉറപ്പായിട്ടും കാണും. അപ്പൊ അർജന്റീന കപ്പടിച്ചാൽ? കപ്പടിച്ചാ ഒരു ജയ് കൊടുക്കും. താങ്ക് യു. ഫുട്ബോൾ കളി കാണാറുണ്ടോ? ആ, കാണാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാ? എന്റെ പോർച്ചുഗൽ. പോർച്ചുഗൽ. അടുത്ത അങ്ങോട്ട്. അപ്പൊ ഇത്തവണ ആര് കപ്പടിക്കും? അർജന്റീന. അർജന്റീന. എന്തുകൊണ്ടായിരിക്കും അർജന്റീനക്ക് ഇത്ര സാധ്യത പറയുന്നത്? മെസ്സി. മെസ്സി ഒരാൾ മാത്രം വിചാരിച്ച കാര്യം നടക്കും. നെൽതാളി. നെൽതാളി. ആ, പോർച്ചുഗല് റൊണാൾഡോ. അതുകൊണ്ട് മാത്രം നമുക്ക് പ്രതീക്ഷയില്ല. എനിക്ക് റൊണാൾഡോ ഇഷ്ടമാണ്, പോർച്ചുഗൽ. അതുകൊണ്ട് ആ ടീമിനാണ് ഇഷ്ടം. ബട്ട് സാധ്യത അർജന്റീനക്കാണ്. ഓക്കെ. ബ്രസീലിലെ താല്പര്യം എനിക്കില്ല, പക്ഷെ സ്വാഭാവികമായിട്ട് അർജന്റീന. അർജന്റീന, അതാണ് പ്രഡിക്ഷൻ. ഓക്കെ. ഫുട്ബോൾ കളി കാണാറുണ്ടോ? പിന്നെന്ത്? വേൾഡ് കപ്പ് ഒക്കെ തുടങ്ങി. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം പോർച്ചുഗലാണ്. പോർച്ചുഗൽ തന്നെയാണ്. ഇത്തവണ ആര് കപ്പടിക്കും? ആര് കപ്പെടുത്താലും പക്ഷെ നമ്മുടെ പോർച്ചുഗൽ തലയെടുത്ത് തന്നെ ഇറങ്ങും. ഇറങ്ങും. കപ്പടിച്ചില്ലെങ്കിൽ കപ്പടി ഇപ്പം ഒരുപാട് സാധ്യതയുണ്ട്. കാരണം എല്ലാ ലാസ്റ്റ് വേൾഡ് കപ്പാണ് റൊണാൾഡോയും മെസ്സി നെയ്മർ. അപ്പം പിന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ജർമ്മനിയാണ്. ജർമ്മനി അവര് നല്ല മുള്ളറും മറ്റേ ക്രോസ് ആ ടീമുള്ള അമ്മ ടീമാണ്. പക്ഷെ അതിനൊക്കെ നമ്മൾ എതിരെ അടക്കും, കുഴപ്പമില്ല. നമ്മള് പോർച്ചുഗൽ കപ്പെടുക്കും പരമാവധി. ആ, സപ്പോർട്ട് പോർച്ചുഗൽ തന്നെയാണ്. സപ്പോർട്ട് സാധ്യത ആർക്കായിരിക്കും ഇത്തവണ? അത് ഞാൻ പോർച്ചുഗൽ ആകത്തുള്ളൂ. കാരണം വൺമാൻ ആർമി എല്ലാവരും പറയുന്നത് അത് അയാൾ അയാളുണ്ടാണ്ട് നമ്മുടെ കൊച്ചാണ് പോയാലും അയാൾ തന്നെ. അപ്പൊ അയാൾ തന്നെ ഉള്ളു. പോർച്ചുഗൽ തന്നെ. ഫുട്ബോൾ കളി കാണാറുണ്ടോ? ഫുട്ബോൾ കളി കാണാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളൂ, വലുതായിട്ട് ഞാൻ കാണാറില്ല. അപ്പൊ ലോകകപ്പൊക്കെ ആയി. ആ, ഇഷ്ടപ്പെട്ട ടീം ഏതാ? ഇഷ്ടപ്പെട്ട ടീം അർജന്റീന. അർജന്റീന. പണ്ട് തൊട്ട് അങ്ങനെ. ഇത്തവണ ആര് കപ്പടിക്കും? അർജന്റീന. എന്തുകൊണ്ട് കപ്പടിക്കും?
മെസ്സി ഉള്ളതുകൊണ്ട് മെസ്സി ഒരാളെ മാത്രം വിചാരിച്ച കാര്യം തീർച്ചയായും നടക്കത്തില്ല. നടക്കത്തില്ല അപ്പൊ ഉറപ്പായല്ലേ? ഉറപ്പാണ്. ധാരണയല്ലേ? ആ ധാരണ. വേറെ ഏതെങ്കിലും ടീമിന് സാധ്യത ഉണ്ടോ? വേറെ ടീമിന് സാധ്യത ഇല്ലണം. ഇല്ല, ബ്രസീലേ കിടപ്പുണ്ട്. ബ്രസീൽ പോട്ടണ, അതുവഴി വിട്ടാരെ. ഇന്ത്യക്ക്? ഇന്ത്യക്ക് ഒരു ചാൻസും ഇല്ല. ഇന്ത്യക്ക് ഒരു ചാൻസും ഇല്ല. ഞാൻ ഇല്ലല്ല. ഞാൻ ഇല്ല. ഞാൻ ഇല്ലാത്തോണ്ട് ഇന്ത്യക്ക് ചാൻസ് ഇല്ല. അപ്പം ഞാനില്ലല്ലോ ഇന്ത്യയില്. ഞാനുണ്ടല്ലോ ഇന്ത്യക്ക് ചാൻസ് ഉള്ളു. നിങ്ങൾക്ക് എന്താണ് അതിനോടുള്ള അഭിപ്രായം? എന്താണ് അഭിപ്രായം? വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് ചാൻസ് ഉണ്ടോ? ആ ചാൻസ് നീയൊക്കെ വന്നില്ല. നമ്മുടെ ഇന്ത്യ ജയിച്ചിരിക്കുന്നല്ലേ നല്ലത്. വേൾഡ് കപ്പ് ഇന്ത്യ ഇല്ല. അത് പിന്നെ കുടിക്കണം, നീ വെയിറ്റ് ചെയ്യ. ഫുട്ബോളുകളെ കാണാറുണ്ട്? വേൾഡ് കപ്പ് ഒക്കെ ആയി. ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാ? എന്റെ പോർച്ചുഗൽ. പോർച്ചുഗൽ? നിങ്ങൾ എന്തോ പോർച്ചുഗൽ മലപ്പുറം ടീമായിട്ട് വന്നേ? പോർച്ചുഗലാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ ഇത്തവണ ആര് കപ്പടിക്കായിരിക്കും? പോർച്ചുഗലോ അല്ലെങ്കിൽ ബ്രസീൽ അടി? ബ്രസീൽ. ബ്രസീൽ അടി. ആ ഓക്കെ. പുള്ളിക്കാരൻ പറഞ്ഞ അർജന്റീനയാണ്. ഇല്ല, അർജന്റീന ഇല്ല, ബ്രസീൽ ടീം ഉണ്ടല്ല. അല്ലല്ലോ, നല്ല ഗുണ്ട ടീമാണ്, വലിയ ടീമാണ്. അപ്പൊ പോർച്ചുഗലിലായിരിക്കോ ബ്രസീലിലായിരിക്കോ കൂടുതൽ? ബ്രസീൽ. ബ്രസീലായിരിക്കും. ബ്രസീലായിരിക്കും. പക്ഷേ ഫാൻ എന്ന് വെച്ചാൽ ക്രിസ്റ്റിയാനോ ബേസ് വെച്ച് നോക്കണേ പോർച്ചുഗൽ ഫാൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട റൊണാൾഡോ? റൊണാൾഡോ. റൊണാൾഡോ തന്നെയാണ്. ഓക്കെ, പക്ഷേ സാധ്യത ബ്രസീലിനുണ്ട് അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത്തവണ നമ്മള് വേൾഡ് കപ്പ് ഒക്കെ തുടങ്ങി. ഫുട്ബോളുകളെയൊക്കെ ഇടയ്ക്കെങ്കിലും കാണാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ കാണാറുണ്ടോ? അപ്പൊ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന് വല്ല സാധ്യതയുണ്ടോ? ജയിക്കണം. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആരെ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അത് എല്ലാവരും ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടമാണ്. അപ്പം ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ജയ് പറ. ഇത്തവണ ആര് കപ്പടിക്കും തോന്നുന്നു? അർജന്റീന. എന്തുകൊണ്ട്? മെസ്സി ഉള്ളതുണ്ട്. ഓക്കെ, നീ മാത്രം ഫുട്ബോളുകൾ കാണാറുണ്ടോ? കാണും. കാണാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാ? പോർച്ചുഗൽ. പോർച്ചുഗൽ. ഇപ്പൊ ഈ തവണത്തെ ലോകകപ്പിൽ ആര് കപ്പടിക്കുമായിരിക്കും? പോർച്ചുഗൽ. പോർച്ചുഗൽ. എന്താ അത്ര ആത്മവിശ്വാസം? ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. റൊണാൾഡോ മാത്രം? റൊണാൾഡോ മാത്രം കൊണ്ട് സാധിക്കും തോന്നുന്നുണ്ടോ? സാധിക്കും. അതെന്തുണ്ടോ? റൊണാൾഡോ സാധിക്കും. റൊണാൾഡോ സാധിക്കും. ബാക്കിയുള്ളവരെ ഒത്തിരി വിശ്വാസമില്ല. എനിക്ക് ഇഷ്ടമാണ്. നീ ഇവനെ ഒറ്റയ്ക്ക് കൊടുക്കുന്നത് തുല്യല്ലേ. ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാ? അർജന്റീന. അർജന്റീന. ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ? മെസ്സി. മെസ്സി. പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇത്തവണ ആര് കപ്പടിക്കും? അർജന്റീന കപ്പടിക്കും. മെജോറിറ്റിയും പറയുന്നത് പോർച്ചുഗലാണല്ലോ. അല്ല, മാറ്റി പറയണ്ടേ? തിരിച്ച് അർജന്റീന കപ്പടിക്കും. അർജന്റീന കപ്പടിക്കും. എന്താ എത്ര വിശ്വാസം? വിശ്വാസം മെസ്സി ഉണ്ടായി. കാരണം ബ്രസീൽ ഇത്തവണ ഭയങ്കര കട്ടക്കായിരിക്കും എന്നാണല്ലോ പറയുന്നത്. കട്ടക്ക ആയിക്കോട്ടെ, അപ്പൊ കളിക്കുന്ന ആൾക്കാർ ഇതല്ലേ. ഏറ്റവും എതിരായിട്ട് നിൽക്കുന്ന ആര് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അർജന്റീന ഫൈനലിൽ വന്ന എതിരായിട്ട് ആര്? പോർച്ചുഗൽ. പോർച്ചുഗൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പോർച്ചുഗൽ ഫാൻ. പോർച്ചുഗൽ ഫാൻ. കാരണം റൊണാൾഡോ. റൊണാൾഡോ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഓക്കെ, അപ്പോ ഇത്തവണ കപ്പ് പോർച്ചുഗൽ അടിക്കോ അർജന്റീന അടിക്കോ? പോർച്ചുഗൽ. പോർച്ചുഗൽ. ഉറപ്പാണ്. ഫൈനലിൽ പോർച്ചുഗലിൽ വന്നാൽ ഓപ്പോസിറ്റ് ആര് വരണം? ബ്രസീൽ. ബ്രസീൽ വരണം. എന്തുകൊണ്ടായിരിക്കും? നെയ്മറിനെ തോൽപ്പിക്കണം. നെയ്മറിനെ തോൽപ്പിക്കണം. അത്രയ്ക്ക് ദേഷ്യമാണ് നെയ്മറിന്റെ അടുത്ത്? ഇല്ല, എല്ലാരും ഇഷ്ടമാണ്. ഇഷ്ടമാണ്. പക്ഷെ എന്നാലും നെയ്മറിനെ തോറ്റ കാണുന്ന ഒരു സന്തോഷമല്ലേ? ആ ദുഷ്ട ബ്രസീൽ ഫാൻസ് കേൾക്കണ്ട. നെയ്മർ അഭിനയിക്കുന്ന കാര്യം അറിയോ? ഇല്ല. അർജന്റീന. അർജന്റീന. ഇഷ്ടപ്പെട്ട പ്ലെയർ? ഇഷ്ടപ്പെട്ട മെസ്സി. മെസ്സി. മെസ്സി മാത്രമേ ഉള്ളോ അർജന്റീനയിൽ? മെസ്സി ഇഷ്ടം. വേറെ ആരുമില്ല? വേറെ അങ്ങനെ എല്ലാരും ഉണ്ട്, മെസ്സി അല്ലേ മെയിൻ. എന്നാലും ഓക്കെ, ശരി. അപ്പൊ ഇത്തവണ ഫൈനൽ വരാണെന്നുണ്ടെങ്കിൽ ആര് എതിരായിട്ട് വരണം? എതിരായിട്ട് ബ്രസീൽ വരണം. ബ്രസീൽ വരണം. കട്ട. ആ പിന്നെ
ഇത്തവണ ബ്രസീൽ കപ്പ് കൊണ്ടുപോയ നിങ്ങൾ എന്ത് ചെയ്യും? ഇല്ല, അർജന്റീനക്കുള്ള ചിലപ്പോ കൊണ്ടുപോയാലേ. ഇല്ല ഇല്ല, അത്ര വിശ്വാസമാണ്. പിന്നെ എന്തുവാ? ഓക്കെ, ബ്രോ ഹലോ. ഫുട്ബോളിലൊക്കെ കാണുന്ന ആളാണ്. വേൾഡ് കപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട്? എന്താണ് കാഴ്ചപ്പാട്? ബ്രസീൽ എടുക്കുമായിരിക്കും. ബ്രസീൽ അർജന്റീന എടുക്കണമെന്നാണ്. പക്ഷേ ബ്രസീൽ നല്ല സ്കോഡാണ്. ശരിക്കും ആരെ ഫാനാണ്? അർജന്റീന. അർജന്റീന ഫാനാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ബ്രസീലിനും കൂടെ ഒരു ഇത് പറഞ്ഞത്? അല്ല, ബ്രസീൽ നല്ല സ്കോഡാണ് അർജന്റീന കാട്ടി. അപ്പോ പിന്നെ കളിയല്ലേ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാണ്? മെസ്സി. മെസ്സിയാണ്. മൊത്തത്തെ ആ കൂടെ ഇങ്ങനെ കറങ്ങി തിരികെ കിടക്കുന്നില്ല. ബ്രസീലിന്റെ ഇഷ്ടമാണ്, അർജന്റീന ഇഷ്ടമാണ്. അങ്ങനല്ല, കളി നല്ല കളി അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു പ്ലെയറിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഒരു കപ്പ് എടുക്കണമെന്നില്ലല്ലോ. യെസ്, അടിപൊളി. ഫുട്ബോളുകളെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഏതാണ് ഇഷ്ടപ്പെട്ട ടീം? ബ്രസീൽ. ബ്രസീലാണ്. ഓക്കെ, അപ്പൊ ഇത്തവണ കപ്പടിക്കൂ? ബ്രസീൽ തന്നെ പൊക്കും. എന്തുകൊണ്ട്? കാരണം ഇപ്പൊ ഫിഫ റാങ്കിങ് തന്നെ ഏറ്റവും, അതായത് മെൻസ് ടീം ഫസ്റ്റ് ഇരിക്കുന്ന ബ്രസീലാണ്. അതല്ല പിന്നെ നമ്മളുടെ ഇപ്പം തന്നെ വേറെ ഏത് ലീഗ് എടുത്താൽ പോലും എല്ലാത്തിനും ബ്രസീലിന്റെ ടീം ഇല്ലാതൊരു വേറൊരു ലീഗ് ഇല്ല. ഇല്ല ഇല്ല, എല്ലാ ടീമിലും, അതായത് ഇപ്പൊ ഏത് കപ്പ് ടൂർണമെന്റ് എടുത്താലും അതെല്ലാം ബ്രസീൽ ടീമുണ്ട്. ഇപ്പൊ ഫോർവേഡ് ആവട്ട്, ബാക്ക് ആവട്ട്, ഡിഫൻഡ് ആവട്ട്, എല്ലാത്തിലും ബ്രസീൽ ടീം. ബ്രസീലുണ്ട്. സോ ഇതിനു മുമ്പ് തന്നെ ബ്രസീൽ ഒരുപാട് വൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. ആ പരാജയത്തൊക്കെ എങ്ങനെയായിരുന്നു പരാജയം എന്ന് വെച്ചാൽ? എന്തുവാ, ഒരു വട്ടം നെയ്മർ 2014 വേൾഡ് കപ്പിൽ നെയ്മർക്ക് പരിക്ക് പറ്റി. നെയ്മർ പുറത്തതിന് ശേഷം ആരുമായിട്ടാണ് ജർമ്മനിയായിട്ട് കളിച്ച് 7-1 സെവനെ പഠിച്ച് തോറ്റു. അതെന്തുവാ, കളിച്ചിട്ട് തന്നെ തോറ്റ. കളിക്കാതെ ഒരു ടീമും തോക്കത്തില്ലല്ലോ. കളിച്ചിട്ട് തന്നെ തോറ്റ, നമുക്ക് വിഷയമില്ല. നമ്മൾ എന്നാലും എന്നും ബ്രസീൽ ഫാൻ തന്നെ. ഓക്കെ, ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാണ്? നെയ്മർ തന്നെ. നെയ്മർ തന്നെ. നെയ്മറെ ഇഷ്ടമാണ്, പക്ഷെ മെസ്സിയും ഇഷ്ടമാണ്. മെസ്സി അവൻ്റെ കളി കൊണ്ട് കളിക്കുന്നു, നെയ്മർ നെയ്മറിന്റെ കളിയായിട്ട് കളിക്കുന്നു. എനിക്ക് എല്ലാവരും ഇഷ്ടമൊക്കെ തന്നെ, പക്ഷെ എന്നാലും ഞാൻ ഒരു ബ്രസീൽ ഫാനാണ്. പുള്ളി പറഞ്ഞതിനോട് എന്താണ് പറയാനുള്ളത്? ബ്രസീൽ ജയിക്കുകയാണ്. ബ്രസീൽ എന്തായാലും ഒരു കഴിഞ്ഞ പ്രാവശ്യം കപ്പ് പൊക്കില്ല, അർജന്റീന പൊക്കില്ല. എന്തായാലും 100% എനിക്ക് 100% ഉറപ്പാണ്. ബ്രസീലിൽ നല്ല പ്ലെയേഴ്സ് ഉണ്ടല്ലോ. അർജന്റീന ഉണ്ടല്ലോ പ്ലെയേഴ്സ്. ഉണ്ട്. അവരവരെ കളി കളിക്കുന്നു, ഞങ്ങൾ ഞങ്ങളെ കളി കളിക്കുന്നു. 57 മാച്ചോളം തോറ്റിട്ടില്ല, തോക്കാതെ വരും അർജന്റീന. ഇപ്പൊ മെസ്സി ഇപ്പോ ഫോമിലാണ്. ഒന്നാമത്തെ കാര്യം, മെസ്സി ഫോമിലാണ്. ഇപ്പൊ പി എസ് ജിക്ക് വേണ്ടി തന്നെ മെസ്സി 12 ഗോൾ അടിച്ച്. പക്ഷെ ആ 12 അസിസ്റ്റ് ചെയ്തേക്കുന്ന ആരാന്നും കൂടെ ആലോചിച്ച് നോക്കണം. അതാണ്, അത് സത്യമാണ്. പക്ഷേ മെസ്സി മെസ്സിയുടെ കളി, മെസ്സി മെസ്സിയാ കളിക്കുന്നു, നെയ്മർ നെയ്മറാ കളിക്കുന്നു, അത്രേ ഉള്ളൂ. മെസ്സി മെസ്സിയുടെ ആ ഒരു സ്ഥാനം, പൊസിഷൻ എന്താണോ ആ പൊസിഷനിൽ നിന്നാണ് മെസ്സി കളിക്കുന്നത്. നെയ്മർ നെയ്മർ എന്താണോ നെയ്മറിന്റെ ആ പൊസിഷനിൽ നിന്നാണ് കളിക്കുന്നത്. മെസ്സി അവന്റെ ഒരു ഫുൾ പവർ അവിടെ എടുക്കുന്നു, കളിക്കുന്നുണ്ട്. നെയ്മർ നെയ്മറാ കളിക്കുന്നു. ഇപ്പം നെയ്മർ നെയ്മറാ കളിച്ചാൽ മാത്രമേ ബ്രസീൽ ടീം ജയിക്കും. മെസ്സി മെസ്സിയാ കളിച്ചാൽ മാത്രമേ അർജന്റീന ജയിക്കും. പക്ഷേ ഈ പ്രാവശ്യം 100% ഗ്യാരണ്ടിയാണ്. ഈ മെസ്സി ഇപ്പോൾ ഫോമിലായതുകൊണ്ട് ഒരു 100% ഉറപ്പാണ് ഈ പ്രാവശ്യം അർജന്റീന കപ്പ് പൊക്കും. മെസ്സി ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ വേറെ ആരുണ്ട് കളിക്കാൻ? പറ പറ. മെസ്സി ഫോം ഔട്ട് ആവില്ല, ഫോം ഔട്ട് ആവില്ല. അത് ഞങ്ങൾ 100 ഞങ്ങളെ ഫാൻസിന് 100% ഉറപ്പാണ്. ഒരിക്കലും മെസ്സി ഫോം ഔട്ട് ആവില്ല. ആര് ഫോം ഔട്ട് അല്ല, അതിന് അവർക്കായി വേറെ ആളുണ്ട് കളിക്കാൻ. നീ ഏതൊക്കെ ലീഗ് എടുത്താലും അതിനകത്ത് ഫോർവേഡ് ആവട്ട്, ഡിഫൻഡ് ആവട്ട്, എന്ത് സാധനം എടുത്താലും ഒരു ബ്രസീലിന്റെ അംഗം ഇല്ലാതെ ഒരു ടീമും കാണത്തില്ല. ഉള്ളയാന്നല്ലേ ഇപ്പൊ ഒരു ടീം ജയിക്കും, ഒരാൾ മാത്രം വിചാരിച്ചാൽ എന്തായാലും നടക്കില്ല. ഒരു 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 ടീം എന്ന് പറഞ്ഞാൽ 11 ഒരു ഫുട്ബോൾ ടീം. ആ 11 വിചാരിച്ചാണ്. പക്ഷെ ഈ ഒരു ഇപ്പൊ പറയുകയാണെങ്കിൽ മെസ്സി ഒരിക്കലും ഫോം ഔട്ട് ആണ്. കാര്യം ഇപ്പൊ അവന്റെ ഈ ഒരു ഇങ്ങോട്ടുള്ള കളികളൊക്കെ നോക്കും, പി എസ് ടി പോലുള്ള കളികളൊക്കെ നോക്കുക, ടീമിൽ കളിച്ച കളി വെച്ച് നോക്കുകയാണെങ്കിൽ മെസ്സി ഒരിക്കലും ഫോം ഔട്ട് ആവില്ലെന്നാണ് ഞങ്ങളെ ഫാൻസിന്റെ ഒരു പ്രതീക്ഷ. ഇതില് അർജന്റീനക്ക് എത്രത്തോളം സാധ്യത കാണുന്നുണ്ട് ഒരു ഫാൻ എന്നുള്ള നിലയിൽ? ഫാൻ എന്നുള്ള രീതിയിൽ കൂടുതൽ അർജന്റീനയെ. കാരണം അവരൊരു ടീം സ്പിരിറ്റ്, ഇപ്പോൾ അടുത്ത 36 ഒരു 36 ഇപ്പം ഇനി ചാൻസ് കൂടുതലും അർജന്റീനയൊക്കെ തന്നെയാണ്. അർജന്റീനയൊക്കെയാണ്. അപ്പോൾ ഫ്രാൻസും ഫ്രാൻസിനുണ്ട്. പക്ഷെ അവർക്കിപ്പോൾ ഇഞ്ചുറി കൂടുതലായതുകൊണ്ട് ഫ്രാൻസിന് നല്ല പ്ലെയേഴ്സ് എല്ലാം ഇഞ്ചുറിയിൽ പോയി. അപ്പോൾ അർജന്റീനയെ കുറച്ചുകൂടെ ചാൻസ്. പിന്നെ ബ്രസീലിനുണ്ട് ചാൻസ്. അപ്പോൾ കളി അറിയാത്തവരെ നമ്മൾ ഭയക്കണം. കാരണം അല്ലാത്തവരെ നമ്മൾ ഉണ്ട്. അതാണ് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാണ്? ബ്രസീൽ. മനഃപൂർവ്വം പണിയാണല്ലേ നിങ്ങളുടെ ഫാൻ ഫൈറ്റ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? ഇല്ല, ഇനിയിപ്പോ കളി തുടങ്ങുമ്പോഴേ. ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാണ്? ഇഷ്ടപ്പെട്ട പ്ലെയർ അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാവരും ഇഷ്ടമാണ്. ഇപ്പൊ ബ്രസീലിലെ പ്ലെയേഴ്സ് മാത്രമല്ല, മാത്രമല്ല എല്ലാവരും ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടമാണ്. അപ്പൊ ഇത്തവണ ആര് കപ്പടിക്കും? ഇത്തവണ കപ്പ് ബ്രസീൽ തന്നെയാണ്. തുടർ പരാജയങ്ങൾ നേരിട്ട ടീമാണ്, എന്നാലും ബ്രസീൽ തന്നെ ആയിരിക്കും. ബ്രസീൽ തന്നെ ആയിരിക്കും. എന്തൊക്കെ സാധ്യത കാണുന്നു? ഒരു 95% ബ്രസീൽ തന്നെ ആയിരിക്കും. ഓക്കെ. ഫുട്ബോൾ മാച്ച് ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാ? അർജന്റീന. എല്ലാവരും അർജന്റീന ഫാൻസ്? പോർച്ചുഗൽ അല്ലേ. ഓക്കെ, അർജന്റീന ജയിക്കുമോ ഇത്തവണ? ജയിക്കും. എന്തുകൊണ്ട്? കളിയിലെ മികവുണ്ട്. ഓക്കെ, പോർച്ചുഗൽ ആണെങ്കിലോ? ജയിക്കും.
നിങ്ങൾ രണ്ടിൽ ആരെങ്കിലും ഒരാൾ ഒരു തീരുമാനത്തിൽ പറയാം കൊണ്ട് മാത്രം വിശ്വസിച്ചിരിക്കാൻ പറ്റുമോ? ഒരാളെ കൊണ്ട് മാത്രം വിശ്വസിക്കാൻ പറ്റുമോ? മുമ്പത്തെ കളിയില് തോക്കുന്നുള്ള കളിയിൽ തിരിച്ചു കൊണ്ടുവന്ന റൊണാൾഡോ ആണ്. ഞങ്ങൾക്ക് 15 പ്ലെയേഴ്സിന് വിശ്വാസമുണ്ട്. 15 പ്ലെയേഴ്സിന് വിശ്വാസമുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടം ആരാണ്? ലയണൽ മെസ്സി. മെസ്സി മെസ്സി മാത്രമാണോ എല്ലാത്തിന്റെയും മുന്നേ നിൽക്കുന്നത്? അല്ല അല്ല, എല്ലാവരും ഉണ്ട്. ഡിഫൻഡേഴ്സ് ഉണ്ട്, ഓക്കെ, ഗോളി ഉണ്ട്, എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഒറ്റ കാര്യം കൊണ്ട് അർജന്റീന കപ്പടിക്കും ഉറപ്പ്. എന്തായാലും പറയണ്ടോ, ഡിഫൻഡ് ചെയ്യാനുണ്ടോ ഇതിനെ? ഡിഫൻഡ് ഞങ്ങളുടെ ടീമിൽ എല്ലാവരും നല്ലോണം കളിക്കും. ഫുട്ബോൾ കളി കാണാറുണ്ടോ? ഓ, കാണാം. ഇഷ്ടപ്പെട്ട ടീം ഏതാ? അർജന്റീന. അർജന്റീന ഇത്തവണ ആര് കപ്പടിക്കും? അർജന്റീന. എന്തുകൊണ്ട്? അർജന്റീന ആണോ മെസ്സി ഉള്ളതുണ്ട്. മെസ്സി ഒരാൾ മാത്രം വിചാരിച്ച കപ്പടിക്കാൻ പറ്റുമോ? മെസ്സി ഇല്ല, മെസ്സി നല്ല കളിക്കുന്ന ഒരു പ്ലെയറാണ്. എല്ലാ ടീമിലും മെസ്സീനെയാണ്, അതുകൊണ്ടാണ് അർജന്റീന കപ്പടിക്കുന്ന പറഞ്ഞത്. അത്രയ്ക്ക് കട്ട ഫാനായോണ്ട് പറയുന്നതാണോ അതോ ആ ടീമിന് മാത്രമുള്ള വിശ്വാസം കൊണ്ട് പറയാം? എങ്കിലും മെസ്സി ഉള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പം നിരവധി ആരാധകർ അവരവരുടെ ടീമുകളെ പ്ലെയേഴ്സിനെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ടീമിനോട് വളരെ ഇഷ്ടമുണ്ടാവും, നല്ലൊരു പ്ലെയറിനെയും നിങ്ങളുടെ മനസ്സിലുണ്ടാവും തീർച്ചയായിട്ടും. അത് ആരൊക്കെയാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.